ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഈസി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി കീറി ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകിൽ നിങ്ങൾക്ക് പേസ്റ്റായിട്ടിടാം, അതല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ സവാള വഴഞ്ഞ് കാണും. ഇനി നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. സവാള വഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ പറയാത്തത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊടികളെല്ലാം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേറെ ഒരു പൊടികളും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിൽ വെച്ചിട്ട് അരിഞ്ഞ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അതല്ല, ചോപ്പറിലല്ലാണ്ടാണ് തക്കാളി അരിഞ്ഞതെങ്കിൽ കുറച്ചുകൂടി സമയം വരും വഴഞ്ഞ് കിട്ടാനായിട്ട്. അപ്പം എനിക്കിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കൊണ്ട് എന്തായാലും തക്കാളി വെന്ത് കിട്ടും. അതിനുശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ അരിഞ്ഞത് കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടണ കാരണം 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പാത്രം തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ തക്കാളിയെല്ലാം കുഴഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇത് 1 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് സവാള ഇട്ട് കൊടുത്ത കാരണം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ ഇരുന്ന് വേവുമ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിനുശേഷമാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വെള്ളം ആഡ് ചെയ്യാൻ സമയമായി. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് 100 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി മുളക് പൊടിയും ഒരു ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ അതും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാം കൂടി പൊടികളെല്ലാം യോജിച്ച് വന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇനി നമ്മളൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം.
വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ കടുക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം രണ്ട് ചുവന്ന മുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ രണ്ട് വെളുത്തുള്ളിയും 6 ചെറിയ ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 6 or 8 ചെറിയ ഉള്ളി നിങ്ങൾക്ക് എടുക്കാം. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിയിലേക്ക് കടുക് താളിച്ച് കൊടുത്ത ശേഷം നമ്മൾ അത് ഒരു 15 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അടച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കറക്റ്റ് അതിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റ് പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡി പൊറോട്ടയാണ്. ഇത് വീറ്റിൻ്റെ പൊറോട്ടയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെയാണ് ഈ ഒരു ചിക്കൻ കറി നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളതങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് പൊറോട്ട നമ്മൾ വാങ്ങിക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് പൊറോട്ട. പക്ഷെ ഐഡി പൊറോട്ട നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളത് വാങ്ങിക്കുന്നു എന്ന് മാത്രം. അപ്പം മൂത്ത ആളെ മടിയിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ആള് പിണങ്ങിപ്പോയി. രണ്ടു പേർക്കും മടി കയറി ഇരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് പറ്റാത്ത കാരണം ഒരാൾ പിണങ്ങിപ്പോയി. ഇനി അടുത്ത ആള് വരുമ്പോൾ അടുത്ത ആള് പിണങ്ങിപ്പോവും. ഇതാണ് ഇവിടെ സംഭവിക്കാറ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നവരേക്കും ചിൽഡ്രൻസ് ടേക്ക് കെയർ. ഇറ്റ്സ് ബൈ ഫ്രം വി5 വ്ളോഗ്സ്.